പാഴാക്കിക്കളയുന്ന ചിരട്ടയിൽ വിസ്മയം തീർക്കുകയാണ് കർണപ്പള്ളി കിഴക്കേക്കരയിലെ എം വി കൃഷ്ണൻ. കൗതുകത്തിനായി ഇദ്ദേഹം നിർമ്മിക്കുന്ന ഈ ചിരട്ട ശില്പങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തും. തേങ്ങ ചിരകി എടുത്തു കഴിഞ്ഞാൽ പാഴ്വസ്തുവായി എറിഞ്ഞു കളയുകയോ അല്ലായെങ്കിൽ കത്തുന്ന അടുപ്പിലേക്കോ മാത്രം എത്തിക്കൊണ്ടിരുന്ന ചിരട്ടയെ കടന്നപ്പള്ളി കിഴക്കേക്കരയിലെ എം വി കൃഷ്ണൻ്റെ കയ്യിൽ കിട്ടിയാൽ വില പിടിപ്പുള്ള കരകൗശല വസ്തുക്കളാക്കി മാറ്റും. വീട്ടിലെ കൊച്ചുമക്കൾക്ക് കളിക്കുവാനായി കുഞ്ഞു വീട്, ചെറിയ വാഹനങ്ങൾ, വാട്ടർ വീലുകൾ എന്നിങ്ങനെ ഓരോന്നായി ഉണ്ടാക്കി തുടങ്ങിയതാണ്. പിന്നെ അത് ഇഷ്ടവിനോദമായി മാറി. ചിരട്ട കയ്യിൽ കിട്ടിയാൽ അത് മനസ്സിൽ തോന്നുന്ന രൂപമാക്കി മാറ്റുന്നതുവരെ ഇദ്ദേഹത്തിന് വിശ്രമമുണ്ടാകില്ല. ഓരോ തവണയും പുതിയ പുതിയ പരീക്ഷണങ്ങൾ. ഒന്നും ഇതുവരെയും പാഴായിപ്പോയിട്ടില്ല. വീട്ടിലേക്ക് ആവശ്യമുള്ള ജഗ്ഗ്, കപ്പ് എന്നിങ്ങനെ പലവിധ സാധനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കരവിരുതിൽ ഓരോ ദിവസവും പിറവിയെടുക്കുന്നത്. അങ്ങനെ അപ്പൂപ്പൻ ഉണ്ടാക്കി നൽകിയ കപ്പിലാണ് ഇവിടുത്തെ കൊച്ചുമക്കൾ കാപ്പിയും ചായയും എല്ലാം കഴിക്കുന്നത്. പ്ലാസ്റ്റിക് പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ എത്രയോ ആരോഗ്യകരമാണ് ഇതെന്ന മേന്മയുമുണ്ട്. അതുപോലെ ഇത് കൊത്തി കഷ്ണാക്കിട്ട് ഇതുപോലെ എടുത്ത് ചെത്തി നല്ല മിക്സഡാക്കും. അരിശികളെ ചെത്തിട്ട് അരിശിട്ടാക്കും. എന്നിട്ട് പശ വെച്ചിട്ട് ഒട്ടിക്കും. ഒട്ടിച്ചിട്ടാകുമ്പോൾ മേലെ പൂവാക്കുന്ന ചെറിയൊരു ചിരട്ടയെടുക്കും. എന്നിട്ട് ഇങ്ങനെ ഇതൾ വെക്കും. ഇതളിങ്ങനെ വെച്ച് അതിന് ഇത് ഒട്ടിക്കും. പശ വെച്ചിച്ച് ഇതിനൊരു ഒട്ടിച്ച് ഒട്ടിക്കും. എന്നിട്ട് അതിന് പെയിൻറ്റ് കൊടുത്ത് ഇതിൻ്റെ നക്ക് ഇഷ്ട ഉപയോഗിച്ചിട്ട് പോവാം. നിലവിൽ കൽപ്പണി മേസ്ത്രിയായ ഇദ്ദേഹം തൻ്റെ ഒഴിവ് സമയമെല്ലാം ഇതിനായി തന്നെ മാറ്റിവച്ചിട്ടുണ്ട്. വീട്ടിലെ കുട്ടികൾക്ക് പുറമെ ഇദ്ദേഹത്തെ തേടി തൊട്ടടുത്ത വീടുകളിലെ കുട്ടികളും എത്തും. സ്കൂളിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടുപോകേണ്ടുന്ന വസ്തുക്കളോ കളിക്കാനായോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണമെന്ന അപേക്ഷയുമായി. അങ്ങനെ ഉണ്ടാക്കി നൽകുമ്പോൾ അവരുടെ മുഖത്തു വിരിയുന്ന സന്തോഷം കാണാനായി മാത്രം നിരവധി രാത്രികൾ ഉറക്കം കളഞ്ഞും ചിരട്ട ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കടന്നപ്പള്ളിയിൽ നിന്നും ക്യാമറ പേഴ്സൺ വിഷ്ണുവിനൊപ്പം കെ എൻ വർഷ.